നാഷണൽ ഹെറാൾഡ് കേസിൽ തുടർ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ED നോട്ടീസ് നൽകിയേക്കും. അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ED വീണ്ടും ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത്. എന്നാൽ സോണിയാഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധിക്ക് പുറമെ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരെ ഒരു വട്ടം കൂടി ചോദ്യം ചെയ്യാൻ ED ആലോചിക്കുന്നുണ്ട്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചാൽ വിചാരണ നടപടികളിലേക്ക് കടക്കും. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധിയെ 5 ദിവസവും നേരത്തെ ED ചോദ്യം ചെയ്തിരുന്നു. അസോസിയേറ്റഡ് ജേർണലിസ്റ്റിന്റെ കൈവശമുണ്ടായിരുന്ന ഓഹരികൾ എങ്ങനെയാണ് ഗാന്ധി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൈവശമെത്തിയത് എന്നതായിരുന്നു ഇരുവരോടും അന്വേഷണ ഏജൻസി ആരാഞ്ഞ പ്രധാന ചോദ്യം. യങ് ഇന്ത്യ കമ്പനിയിലെ 76% ഓഹരികളുടെ ഉടമകൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ്. അസോസിയേറ്റഡ് ജേർണൽസ് യങ് ഇന്ത്യ ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ED നിലപാട്. യങ് ഇന്ത്യ ലിമിറ്റഡ്, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 751.9 കോടിയുടെ സ്വത്തുക്കൾ ED ഇതിനോടകം കണ്ടുകെട്ടിയിട്ടുണ്ട്. ബജറ്റ് സമ്മേളന കാലഘട്ടത്തിൽ പാർലമെന്റിന് നടത്തിയ ചക്രവ്യൂഹ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ED തനിക്കെതിരെ റെയ്ഡ് നടത്താൻ പദ്ധതിയിടുന്നതുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച ആരോപിച്ചിരുന്നു. ചായയും ബിസ്ക്കറ്റും തയ്യാറാക്കി അവരെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചിരുന്നു. ഇത് സത്യത്തിൽ രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഹിൻഡൻബർഗിന്റെ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെട്ടത്, സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ടി കഴിഞ്ഞാൽ സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? അത് രാജ്യദ്രോഹമായിട്ട് എങ്ങനെ കാണുന്നത്? രാജ്യദ്രോഹം നടത്തുന്ന ഇവരല്ലേ രാജ്യത്തെ ഓഹരി വിപണികളുടെ വിശ്വാസ്യത മുഴുവൻ തകർത്തക്കവണ്ണം സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്തരം വലിയ ആരോപണത്തിന് വിധേയമാകുമ്പോൾ എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം കോടതി കേസെടുത്തതാണ്. സുപ്രീം കോടതി കേസെടുത്തപ്പോൾ സുപ്രീം കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് ആ കേസിൻ്റെ തീർപ്പ് കൽപ്പിച്ചത്. അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? സുപ്രീം കോടതിയിൽ മറച്ചുവെച്ചു കാര്യങ്ങൾ എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സെബിയുടെ ചെയർപേഴ്സന് നിക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ട സുപ്രീം കോർട്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി മാറുകയാണ്. അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു, ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു JPC അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും. JPC ആവശ്യപ്പെട്ടിട്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പം ഇതിൻ്റെ പുറത്ത് വന്നപ്പോൾ ഇന്നിപ്പം ചില മാധ്യമങ്ങൾ കണ്ടു രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ED നോട്ടീസ് അയക്കുകയാണെന്ന്. വിഷയം തിരിച്ചുവിടാനാണ്. ഇപ്പോഴുള്ള ഈ വിഷയം ഇന്ന് വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവം മോഡിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അഡാനി ന്യായീകരിക്കുന്നത്. ഇത്തരം വലിയ രാജ്യം കണ്ട ഏറ്റവും വലിയ ഊതി ഊർപ്പിച്ചിട്ടുള്ള അക്കൗണ്ടുമായിട്ട് അദ്ദേഹം വന്നതിൻ്റെ പേരിൽ രാജ്യത്തോകമാനം കൂടുതലൊക്കെ ഉണ്ടായിട്ട് പാർലമെൻറ്റിലടക്കം കൂടുതലൊക്കെ ഉണ്ടായിട്ട് അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ആൾ തന്നെ ഇപ്പം വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇത് അങ്ങേയറ്റത്തെ വിശ്വാസം തകർക്കുന്ന കാര്യമാണ്. അത് സംശയമില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ. ഇതിനെ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. അവരെ നിയമപരമായി ചെയ്യേണ്ടത് ചെയ്തോട്ടെ. ഇത് വിഷയം മാറ്റാനുള്ള ഈ ശ്രമങ്ങളെല്ലാം ഞങ്ങൾ ശക്തമായിട്ട് നേരിടും.